ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് ആണ് തിരാമിസു. രണ്ട് ലെയറിലായി ബിസ്ക്കറ്റും കസ്റ്റാർഡ് ക്രീം മിക്സിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കേക്കും പുഡിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. തിരാമിസു ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ബേസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ടയും ഒരു കപ്പ് പഞ്ചസാരയും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് അതിനെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഡബിൾ ബോയിൽ ചെയ്യാം. ഒരുപാട് ചൂടായ മുട്ട സ്ക്രാമ്പിൾ ആയി പോകും, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിനെ വിസ്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇനി ഇതിനെ ഗ്യാസിൽ നിന്ന് മാറ്റി നല്ലതുപോലെ വിസ്ക് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് ബേസിന് പകരം കടയിൽ അവൈലബിൾ ആയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി വിസ്ക് ഈ ഒരു പരുവാകുമ്പോൾ കുറേശ്ശെയായി 2 കപ്പ് മൈദ കൂടെ ഇട്ട് ഫോൾഡ് ചെയ്യാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ച് ബേക്കിംഗ് ഷീറ്റിലേക്ക് മാറ്റി കുറച്ച് പഞ്ചസാര പൊടി കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 150°C 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട്. ബാക്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരാമിസു കസ്റ്റാർഡ് ലെയർ ഉണ്ടാക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കസ്റ്റാർഡ് ലെയർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 3 എഗ് യോക്സും 1 കപ്പ് പഞ്ചസാരയും നമുക്കൊരു ബൗളിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മുട്ട സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ മുട്ട ഡയറക്റ്റായിട്ട് ഒരു അരിപ്പയിലേക്ക് പൊട്ടിച്ച യോക്ക് മാത്രം സെപ്പറേറ്റ് ആയി കിട്ടും. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇതും നമുക്ക് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ വിസ്ക് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്യാം. 5 to 8 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ എഗ് മിക്സ് നല്ല തിക്കായി ഈ പരുവമാകും. അപ്പോൾ നമുക്കത് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ബൗളിൽ 250 ഗ്രാം ക്രീം ചീസ് കൂടെ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അതിനെ നമ്മുടെ കസ്റ്റാർഡ് മിക്സിലേക്ക് ഇട്ട് നല്ലതുപോലെ ലംസ് എല്ലാം മാറുന്ന വരെ വിസ്ക് ചെയ്യാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം കൂടെ റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് അതും കൂടെ നമ്മുടെ കസ്റ്റാർഡിലേക്ക് ഇടാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ തിരാമിസിനെ അസംബിൾ ചെയ്യാം. അതിനായിട്ട് നേരത്തെ ഉണ്ടാക്കിയ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ സ്റ്റോർ ബോട്ടായ ബിസ്ക്കറ്റോ ഇതുപോലെ കോഫിയിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സും കുറേശ്ശെ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ബിസ്ക്കറ്റിനെ കോഫിയിൽ ഡിപ്പ് ചെയ്ത് ബാക്കിയുള്ള കസ്റ്റാർഡ് മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് കൊക്കോ പൗഡർ കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഡെസേർട്ട് ലവേഴ്സ് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.